പേര് രതി. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ 10-ാമത്തെ ഉടമ്പടി, ഇന്ന് 11-ാമത്തെ ഉടമ്പടി പുതുക്കി. 10-ാമത്തെ ഉടമ്പടി പുതുക്കിയ ശേഷം എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത്. എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ആവേ മരിയ. 1-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന മോനെക്കുറിച്ചാണ്. ഞാൻ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ താലൂക്ക് ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്നത്. പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ചെക്കപ്പിനൊക്കെ എഴുതി തന്നു. എഴുതി തന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഷുഗറും ബി പിയും കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ്, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് സംഭവിക്കും, അമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒന്ന് പോകുമെന്ന് പറഞ്ഞു, മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടവർ പറയുക. ഞാനാണെങ്കിൽ എപ്പോഴും മാതാവിൻ്റെ കാശിൽ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്ന ആളാണ്. അപ്പം ഞാൻ തനിച്ചാണ് ഹോസ്പിറ്റലിൽ പോയത്. നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ താലൂക്ക് ആശുപത്രിക്ക്. ഞാൻ പോകുന്ന സമയത്ത് കയ്യിലൊരു 10-20 കൃപാസന പത്രം കൊണ്ടാണ് പോയത്. അവിടെ കൗണ്ടറിൽ നിന്നവർക്കെല്ലാം കൊടുത്തുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ കയറി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് തന്നെ അഡ്മിറ്റ് ആവണം, ലേബർ റൂമിൽ ഇപ്പം തന്നെ കയറണം. കയറി നോക്കിയ ശേഷം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത ശേഷം ബാക്കിയുള്ളത് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതും ഡോക്ടർ പറഞ്ഞതും ഞാൻ ഉടനെ കാശിപ്പെടുത്ത് മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ, കഴിഞ്ഞ ആഴ്ച എനിക്ക് ചെക്കപ്പ് കഴിഞ്ഞത്, പിന്നെന്തിനാ വീണ്ടും എനിക്ക് ചെക്കപ്പ് എഴുതി തന്നിരിക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അല്ല, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ്, വളരെ ക്രിറ്റിക്കലാണ്, ഇപ്പം തന്നെ അഡ്മിറ്റ് ആവണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോയും കൂടെ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഒന്നിനും പേടിയില്ല. അപ്പം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംഭവിക്കില്ല, മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല ഞാൻ പറഞ്ഞു. കാരണം ഈശോ കൂടെ ഉണ്ട്, പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ട കാര്യം. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ, എന്താ നീ ഒരു കാര്യം ചെയ്യ്, ദൈവത്തിനോട് പറ നിൻ്റെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ പ്രസവത്തിൻ്റെ ഡേറ്റ് ആവാറയില്ലേ, എന്നാൽ ദൈവത്തിനോട് പറ, ദൈവം ചെയ്തുതരും. ഞാൻ പറഞ്ഞ എനിക്കിനി ഡോക്ടറെ മരുന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ പത്രം മുഴുവൻ കൊടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ചെറിയൊരു വിഷമം തോന്നി, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. ഹസ്ബൻഡും, ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ്, ഇതെൻ്റെ മോളാണ്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേറൊരു ആശുപത്രിയിലും കൂടി പോയി ചെക്ക് ചെയ്ത് നോക്കാം, ഇവർ പറയുന്നത് ശരിയാണോ. അങ്ങനെ അടൂര് ലൈഫ് ലൈനിൽ പോയി. ലൈഫ് ലൈനിൽ പോയപ്പോൾ A2Z ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ അവർ പറഞ്ഞു ഇത്തിരി ഷുഗറിൻ്റെ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതും എനിക്കില്ല, കാരണം ഞാൻ ഷുഗർ ഇല്ലാത്ത ആളാണ്, അഥവാ ഷുഗർ ഉണ്ടെങ്കിൽ അത് മാതാവ് മരുത്തന്നോളും ഞാൻ പറഞ്ഞു. അമ്മയുടെ തേനും ഉപ്പ എൻ്റെ ഏറ്റവും വലിയ വിശിഷ്ട മരുന്നെന്ന് പറയാം. ഞാൻ മരുന്നുകൾ വേറെ ഒന്നും കഴിക്കാറില്ല. ഡോക്ടർ മെഡിസിൻ അതോ എഴുതന്നാലും ഷുഗറിൻ്റെ BP എഴുതന്നാലും ഞാൻ ഒന്നും കഴിക്കില്ല. അതെല്ലാം ആശുപത്രിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും, വീടിൻ്റെ പുറകുവശത്തോടെ കളയും. എന്നിട്ട് അമ്മയുടെ തേനും ഉപ്പും തൈലമായ എൻ്റെ ഏറ്റവും വലിയ ഔഷധങ്ങൾ ഞാനത് കഴിച്ച് കറക്റ്റായിട്ട് ഏപ്രിൽ മാസമായപ്പോൾ സിസേറിയനിലൂടെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഒരു കുഴപ്പമില്ല മോൻ, ആരോഗ്യമുള്ളൊരു മോൻ. ഇനി 2-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ മോള് 9 മാസമായപ്പോൾ കളിച്ചുകൊണ്ട് നിന്നതാണ്. കളിച്ചപ്പോൾ പെട്ടെന്ന് കട്ടിലിൽ നിന്നിങ്ങനെ ചാടി താഴോട്ട് വീണ്. ഞാൻ മാതാവേ നീ താങ്ങണേ, താങ്ങിക്കൊള്ളണേ, എനിക്ക് വേറെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത്. പക്ഷെ അവൾക്ക് യാതൊരു കുഴപ്പമില്ല, അവൾ ചിരിച്ചുകൊണ്ടായിരുന്നു അവിടെ കിടന്നേ. ഞാൻ പോലും പേടിച്ചുപോയി. പക്ഷെ അവൾ ചിരിച്ചുകൊണ്ട് എണീറ്റിട്ട് യാതൊരു കുഴപ്പമില്ല. അത് അമ്മ ഇങ്ങനെ ചെറിയ 9 മാസമല്ലേ ഉള്ളൂ, അപ്പം കുഞ്ഞിൻ്റെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇനി 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഹാർട്ടിന് ഇച്ചിരി പ്രശ്നമുള്ള ആളായിരുന്നു. അപ്പോൾ നേരത്തെ വേറൊരു ആശുപത്രിയിലേ കാണിച്ചു, കൊല്ലത്തൊരു ആശുപത്രിയിലേ കാണിച്ച് കിം. ആ ഡോക്ടർ പറഞ്ഞു ആൾക്ക് ആൻജിയോപ്ലാസ്റ്റി അത്യാവശ്യമായിട്ട് ചെയ്യണം, ഇല്ലാതെ ഒരു വലതു വശത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവാണ്, ഹാർട്ടിലേക്കുള്ള പമ്പിങ് വളരെ കുറവാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തേ മതിയാവൂ, ചെയ്യാതിരുന്ന ആൾക്ക് ജീവൻ ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഉപ്പ് തേനും അച്ഛനോട് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചിട്ട് ഒരാഴ്ച കഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലിയ എപ്പോഴും പ്രാർത്ഥിക്കും, രാവിലെയും വൈകുന്നേരം അച്ഛനും ഇതുപോലെ നിന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്ന് ഞാൻ ജോസഫച്ചനെ ഒരു ദിവസം കാണിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ടുവന്നു. അപ്പോൾ അച്ഛൻ തലേക്കായി വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് അന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ജോസഫച്ചനോട്, അച്ഛന് വയ്യാത്ത ആളാണെന്ന് ഒന്നും പറയാൻ പറ്റിയില്ല. അച്ഛൻ ഇങ്ങനെ കൈ വെച്ച് ബ്ലെസ്സിങ് തന്നു. ഞാനപ്പോൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ്, 7 മാസമായിട്ട് ഇങ്ങനെ ആ വയറും വെച്ച് ഇവിടെ അച്ഛനെ കൊണ്ടുവന്നേ. അവിടെ ഭയങ്കര തിരക്ക്. അച്ഛനെ അങ്ങ് ബ്ലെസ് ചെയ്തിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ ആ ഹോസ്പിറ്റലിലെ റെക്കോർഡൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. അതിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, അമ്മേ നാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുക, ചെക്കപ്പിന് പോവുക.
ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ലേ. ഡോക്ടർ മെഡിസിനിലൂടെ ഗുളിക രൂപത്തിലാക്കി തന്നാൽ മാത്രം മതി. ഞങ്ങൾക്ക് വേറെ ആരുമില്ലേ, ആരും ആശ്രയില്ല, ഈശോയും മാതാവും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയട്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, ഒത്തിരി നേരം ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ചു ഞാൻ അച്ഛൻ. അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പോയി. പിറ്റേ ദിവസം കോട്ടയത്ത് പോയപ്പോൾ ഡോക്ടർ കുറേ ചെക്കപ്പെല്ലാം ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം കാണാനില്ലല്ലോ, ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഈ 3 മാസത്തെ മരുന്ന് ഞാൻ ഗുളിക എഴുതി തരാം, കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിച്ചാൽ മതി, വേറെ ഒരു കംപ്ലയിൻറ്റും കാണാനില്ല. ഹാർട്ടിൽ പമ്പിങ് എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും വലിയ മിറാക്കിൾ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം യാതൊരു പമ്പിങ്ങും ഇല്ലാന്നാ രണ്ട് ആശുപത്രിയിലും കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, യാതൊരു പമ്പിങ്ങും ഇല്ല, ഇച്ചിരി പ്രായമുള്ളതാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ രക്ഷയില്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ഉറപ്പൊന്നുമില്ല, എന്നാലും നമുക്കൊരു 70% നോക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് അമ്മമാതാവിൻ്റെ മുന്നിലേക്ക് അരഞ്ഞ അപേക്ഷിട്ട് ഞങ്ങൾ പോയി. പിറ്റേ ദിവസം കോട്ടയത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ, ഒരുപാട് നാളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഹാർട്ടെല്ലാം പഴയ പോലെ അങ്ങ് പ്രവർത്തനം തുടങ്ങി, ഒരു പ്രശ്നമില്ല, ഇപ്പം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, അതിനും രോഗസൗഖ്യം ലഭിച്ചു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അമ്മ മിനിഞ്ഞാന്ന് കുളിമുറിയിൽ വീണു, കുളിമുറിയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കാൽ സ്ലിപ്പായി പോയത്. അമ്മയ്ക്ക് ഇത്തിരി ഷുഗറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും പറയും, ഷുഗർ ഉണ്ടെങ്കിലും ബി പി ഉണ്ടെങ്കിലും എത്ര വലിയ മാരോ രോഗം ഉണ്ടെങ്കിലും ഈശോ തന്ന രോഗമല്ലേ, നമ്മളത് സഹിച്ചിട്ട് ഈശോ തന്നെ അത് മാറ്റി തന്നോളും, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ലാസ്റ്റ് നമ്മളെ ഒരുപാട് പരീക്ഷിക്കും, പരീക്ഷ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഈശോ നമ്മളെ കൈപിടിച്ച് ഉയർത്തും, അതെനിക്ക് ഉറപ്പാണ്. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, വീണപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നില്ല, ഞാൻ ഇച്ചിരി അപ്പുറത്തെ താമസം, ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് വാ അമ്മ ഇങ്ങനെ വീണെന്ന് പറഞ്ഞു അച്ഛൻ ഫോൺ ചെയ്തു. ഞാൻ ഓടി ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ കിടക്കുക. അപ്പം പറഞ്ഞു, എനിക്ക് എണീക്കാൻ വയ്യ, പൊങ്ങാൻ വയ്യ, ഇടതുകാല് സ്വാധീനം പോയെന്ന് തോന്നുന്നു, തീരെ വയ്യ, ഒരടി പോലും നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അമ്മയുടെ വലിയൊരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ട് പോയിട്ടുണ്ട്. ആ ഫോട്ടോയുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, മാതാവേ, എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ നിമിഷം എൻ്റെ അമ്മ എഴുന്നേറ്റ് നടക്കണം, എന്നാലേ എനിക്കത് ബോധ്യമാവുള്ളൂ. എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പം എൻ്റെ അമ്മ ഇങ്ങനെ വീണടന്നപ്പോൾ എനിക്കൊരു വിഷമം, ഇങ്ങനെ ഇടതുകാലിന് തീരെ പൊങ്ങാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമം. ഞാൻ പറഞ്ഞു, അമ്മയുടെ കാശിരൂപം എടുത്ത് കൈ മുറുകെ പിടിക്കാൻ പറഞ്ഞിട്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മാതാവിൻ്റെ മുന്നിൽ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിലിട്ടു, 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് ഉപ്പിട്ടിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, ഇത് കുടിച്ചാൽ മതി, അമ്മ തന്നെ എഴുന്നേൽക്കുന്നു പറഞ്ഞു. അമ്മ പറഞ്ഞു, എനിക്ക് പൊങ്ങാൻ വയ്യ, തീരെ വയ്യ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എഴുന്നേൽക്കും, ഈശോ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് പറഞ്ഞു. അത് കുടിച്ച് അമ്മ മാതാവേ ഈശോയെ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും കാല് നമ്മൾ 2 കൈ ഇങ്ങനെ പിടിച്ച് പൊക്കുമ്പോഴേക്കും ആൾ തന്നെ എഴുന്നേറ്റു. അതും വലിയൊരു അനുഗ്രഹം, വല്ലാത്തൊരു അനുഗ്രഹം. ഞാൻ വിളിക്കുന്ന സമയത്തെല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോൻ്റെ കൂടെ ഉണ്ടോ, പക്ഷെ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടെന്ന് മാത്രം, എന്നാലും എന്നെ കൈവിടില്ല. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭർത്താവിന് സർവീസ് ബുക്കിൻ്റെ കാര്യം, ഒരുപാട് നാളായിട്ട് തടസ്സങ്ങളായിട്ട് കിടന്നത്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് ഒരുപാട് വിഷമിച്ചു, 6-7 വർഷമായിട്ട് എൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 10-ാമത്തെ ഉടമ്പടിയിൽ ഞാനത് വെച്ചപ്പോൾ മാതാവ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് തന്നു. ഇനിയിപ്പോൾ അടുത്തത് ആ ഗ്രേഡും അരിയറും ഒന്ന് എഴുതി കിട്ടിയാൽ ഭർത്താവ് തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതും അമ്മ സഹായിച്ചു. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ 2 കാലിലും ഞരമ്പ് ഇങ്ങനെ വീർത്ത് വരുന്നൊരു അസുഖമാണോ വെച്ചാൽ അസുഖമല്ല, എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇങ്ങനെ പച്ച കളറിൽ വീർത്ത് വരും, ആരും ഉണ്ടെന്ന് പേടിച്ചു പോവും. എല്ലാവരും കാണുന്നവരെല്ലാം പറയും, നീ എങ്ങനെയാണ് നടന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നത്, ഓടി ഓടി ജോലി ചെയ്യുന്നേ, ഞങ്ങൾക്കൊന്നും സാധിക്കില്ല, ഇത് ഭയങ്കരമായിട്ട് പൊട്ടാറായി, എളുപ്പം ആശുപത്രിയിൽ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോക്കോ, ഇല്ലെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാല് മുറിക്കാനേ വഴിയുള്ളൂ, അത്ര വീർത്ത് പോയി കാലിൻ്റെ ഞരമ്പൽ, രണ്ട് ഞരമ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പച്ച സാധനം ഇങ്ങനെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഞരമ്പൾ കാല് മുഴുവൻ. എല്ലാവരും പേടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിനെയും ഈശോ ഉണ്ടല്ലോ, ഞാൻ തന്നെ പേടിക്കേണ്ട കാര്യം, എനിക്കിത്തിരി വേദന ഉണ്ടായിരുന്നു കാലിന്. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ നീയല്ലേ ഈ വേദന തന്നേ, അപ്പം നീ തന്നെ അത് മാറ്റിത്ത, ഈശോയോട് പറഞ്ഞിട്ട് എനിക്കത് മാറ്റിത്ത, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ തേനും ഉപ്പും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കഴിക്കും. കഴിച്ച് ഓപ്പറേഷൻ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഇതുപോലെ രാവിലെ എണീച്ചിട്ട് ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിൽക്കുമായിരുന്നു. വെളുപ്പാങ്കലത്ത് ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലിക്കൊണ്ട് നിന്നപ്പോൾ
പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാല് വെറുതെ ഒന്ന് നോക്കുന്ന സമയത്ത് കാലും ഞരമ്പുകളെല്ലാം നോർമലായി. എങ്ങനെയായിരുന്നു? അതും വലിയൊരു അത്ഭുതം. പച്ച കളറിൽ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോൾ ഒരു അടയാളം പോലും ഇല്ല. സാധാരണ നോർമലായിട്ടുള്ള ഞരമ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി ഞരമ്പുകളെല്ലാം എവിടെ അപ്രത്യക്ഷമായിരുന്നു എനിക്കറിയില്ല. അതും ഈശോ എനിക്ക് മാറ്റി തന്നു. മാതാവ് അതുപോലെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഡെലിവറിയുടെ ഡേറ്റ് ആവാറേ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. ചിട്ടി അടിച്ചു. ആ പ്രശ്നവും ഞങ്ങൾക്ക് പരിഹരിച്ചു. മാതാവ് പരിഹരിച്ച് വന്നു. അമ്മ ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരാറുണ്ട്. പക്ഷേ ഇവിടെ സമയം പരിധി മൂലം പറയാൻ പറ്റുന്നില്ലേ. ഇത്രയും അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോളാനുകോടി നന്ദിവരുണ്ട്. എന്നും അമ്മയുടെ ഈശോയുടെയും അടിമകളായിരിക്കും ഞാനും എൻ്റെ കുടുംബവും എന്നും. എൻ്റെ ഈ മോള് പോലും എന്നും രാവിലെ മാതാവിന് പൂ പറിച്ച് വെച്ചിട്ട് പ്ലേ സ്കൂളിൽ പോകാറുള്ളൂ. അവൾക്ക് വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും, കുഞ്ഞിനാണെങ്കിലും. അതുപോലെ മോന്, വേറൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ മോനിപ്പോൾ ഈ കഴിഞ്ഞ മാസം ശ്വാസം മുട്ടലുണ്ടായി. തണുപ്പായതുകൊണ്ടാണെന്നിരിക്കാൻ തോന്നുന്നു. ശ്വാസം മുട്ടലും നല്ല മൂക്കടപ്പും ഉണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഒരാഴ്ച മരുന്ന് കഴിച്ച് നോക്കാം, ആൻറ്റിബയോട്ടിക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് നോക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഭയങ്കരമായിട്ട് കൂടുതലായി. ഞാനങ്ങ് വിഷമിച്ചു, മാതാവേ എന്നും നീ എൻ്റെ കൂടെ ഉള്ളതല്ലേ, പിന്നെ ഇത് മാത്രം എന്താ എനിക്ക് മാറ്റിത്തരാത്തേ. കുഞ്ഞാ നീ ഭയങ്കര കരച്ചിൽ. വേറൊരു ഡോക്ടറെടുത്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, 8 ഇഞ്ചക്ഷനുണ്ട്, ഇച്ചിരി കോസ്റ്റ്ലി ആയതാ, അതുകൊണ്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്താലേ, ഇൻഫെക്ഷൻ ആയിരിക്കുക, വൈറസിൻ്റെ ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് ഇൻഫെക്ഷൻ ആയിരിക്കുക, അതുകൊണ്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാശിരൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിങ്ങനെ നിനക്കറിയാം. ഞാൻ പറഞ്ഞു ഈശോ കൂടെ ഉണ്ടല്ലോ, മാതാവും കൂടെ ഉണ്ടല്ലോ, അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ആളാണ്. ഇനി അപ്പം കയ്യിലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക മാതാവ്, കാശിരൂപം എപ്പോഴും ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും, എവിടെ പോവുകയാണെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, നാളെ വെളുപ്പിന് നീ 6 മണിയാകുമ്പോൾ കുഞ്ഞിനെ ഒന്നും കൂടി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഡോക്ടറുടെ വീട്ടിൽ ഓട്ടോ പിടിച്ച് പോയി. കാണിച്ചപ്പോൾ ഡോക്ടർ തൊട്ടിട്ട് പറയുക കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്നലെ കണ്ട ആളേ അല്ലോ, ഭയങ്കര മാറ്റമായി, കുഞ്ഞിന് ശ്വാസം മുട്ടലും മാറി, ഇപ്പം ഇച്ചിരി മൂക്കടപ്പുള്ളു, അത് കുഴപ്പമില്ല, നമുക്ക് മൂക്കിൽ മരുന്ന് കഴിക്കാൻ മാറുന്നതല്ലോ. പക്ഷേ ക്രിറ്റിക്കലായിരുന്ന കണ്ടീഷൻ എല്ലാം മാറി, ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിന് ഈശോയ്ക്കും കോളാനുകോടി നന്ദി. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 2 കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. പക്ഷേ ഭയങ്കര തിരക്ക് കാരണം കുഞ്ഞുങ്ങൾ കരച്ചിലും ബഹളവും കാരണം സാക്ഷ്യം പറയാതെ പോയി. അപ്പോൾ എനിക്കങ്ങ് വിഷമം തോന്നി, മാതാവ് നീ തന്ന അനുഗ്രഹങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ കൊച്ചുങ്ങൾ അത്ര വാതൂർന്ന കരച്ചിലായിരുന്നു, അത്ര തിരക്കായതുകൊണ്ട്. ഇന്ന് ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ചു സാക്ഷ്യം പറഞ്ഞിട്ട് ഇനി എത്ര നേരം വേലും ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങളെല്ലാവരും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് എൻ്റെ കുടുംബത്തിൽ എപ്പോഴും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ എല്ലാ മാസവും ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഒരുപാട് വിഭവങ്ങളൊന്നും പറ്റില്ല, എന്നാലും 2-3 ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് പൊതുച്ചോറ് കെട്ടിയിട്ട് കൊല്ലത്ത് ഭിക്ഷക്കാർക്ക് കൊണ്ടേ കൊടുക്കും. ഞാനും ഹസ്ബൻഡും കൂടെ 9 വരെ കൊണ്ടേ കൊടുത്തോണ്ടിരുന്നത്. ബസ് കയറി പോകണം, ഒരുപാട് ദൂരമുണ്ട്, 40 രൂപയുടെ വഴിയുണ്ട്. എന്നാലും ഞങ്ങളങ്ങ് പോയി കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ഞാനൊരു 2 മാസമായിട്ട് പോകുന്നില്ല, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം പോകുന്നില്ല, ഇനി എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന സഹായം ഒരുപാടൊന്നും കൊടുക്കാൻ എൻ്റെയിൽ ഇല്ല. പക്ഷേ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 1 രൂപ 1 രൂപ അത് അവരോട് ചോദിക്കും. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾക്ക് വല്ലത് ആവശ്യമുണ്ടോ ചോദിച്ചാൽ അവർ പറയും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരടുത്ത് ഞാൻ പോകാറുള്ളൂ. അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം കൊടുക്കും, വസ്ത്രമാണെങ്കിൽ വസ്ത്രം കൊടുക്കും, പിന്നെ അല്ലാതെ ഞാൻ സാമ്പത്തികം വല്ലതും സഹായിക്കുകയാണെങ്കിൽ അത് ചെയ്യും. പിന്നെ താലൂക്ക് ആശുപത്രിയിലും പിന്നെ ബസ് സ്റ്റോപ്പിലും ഓട്ടോക്കാർക്കും കോളേജ് കുട്ടികൾക്കൊക്കെ ഞാൻ മറ്റേ പത്രം കൊടുക്കുന്നത്. അമ്മയുടെ പത്രം പ്രധാനമായിട്ടും ബസ് സ്റ്റോപ്പിലാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. കുറേ കുട്ടികൾ മേടിക്കും, കുറച്ച് പേരൊന്നും മേടിക്കില്ല. ഇന്നത്തെ കാലത്ത് ന്യൂ ജനറേഷൻ കുട്ടികളല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഞാൻ പറയും നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ടായിട്ട് പ്രാർത്ഥിക്കുക, അത്ഭുത ശക്തിയുള്ള മാതാവിൻ്റെ പത്രം ഇതൊരിക്കലും ചീന്തിക്കളയല്ലേ എന്ന് പറയും. ചിലവർ സന്തോഷമായിട്ട് മേടിക്കും, ചിലവർ വേണ്ടാന്ന് പറയും, ചിലവർ എന്നെ കളിയാക്കും, ചേച്ചിക്ക് വേറെ പണിയില്ലേ, ഇതുകൊണ്ട് നടക്കലാണ് ജോലി, വേറെ വല്ല ജോലിക്ക് പോകൂടെ. ഞാൻ പറയും എന്നെ കളിയാക്കിയിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം മാതാവിൻ്റെ ഈശോയുടെയും പത്രം കൊടുക്കുന്നതിന് നമ്മളെന്തിനാണ് വിഷമിക്കേണ്ട കാര്യം? ഒരു വിഷമമില്ല, എനിക്ക് സന്തോഷമുള്ളു. ഞാൻ പറയും നിങ്ങൾ കളിയാക്കിക്കോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പത്രം വേണ്ടി വേണ്ട, ഞാൻ
അത് എത്തിക്കാവുന്നവരുടെ കയ്യിൽ കൊണ്ട് എത്തിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ വീട്ടിൽ നിന്ന് പത്രം കൊണ്ടുപോകുമ്പോൾ മാതാവിനോട് പറയും, അമ്മേ ഞാൻ ഇന്ന് ഇന്ന സ്ഥലത്താണ് പോകുന്നത്, ബസ് സ്റ്റോപ്പെങ്കിൽ ബസ് സ്റ്റോപ്പ്, ഓട്ടോ സ്റ്റാൻഡെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ്, കൊല്ലത്ത് ജംഗ്ഷൻ പള്ളി പരിസരമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആണെങ്കിൽ അവിടെ. മാതാവിനോട് ഞാൻ പറയും, പത്രം ആരും വേണ്ടെന്ന് പറയല്ലേ, അമ്മയുടെ പത്രം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര്, എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ട്, അവരിങ്ങനെ കാത്തിരിക്കുക. മോളെ കൃവാസന പത്രം കിട്ടിയോ, ഈ മാസത്തെ വന്നോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, മനോരമയും മംഗളമൊക്കെ ചോദിക്കുന്ന പോലെ. എനിക്ക് വലിയ സന്തോഷം, ഞാൻ അവർക്ക് എല്ലാം കൊണ്ടേ കൊടുക്കും, എപ്പോഴും സ്ഥിരമായിട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ചിലർ പറയും, ആ ചേച്ചി ഞങ്ങൾക്ക് വേണ്ട, പത്രം വീട്ടിലുണ്ട്, ചുമ്മാ കള്ളത്തരം പറയുന്നതാ, അതെനിക്കറിയാം കള്ളത്തരമാണ്. പക്ഷെ ഞാൻ പറയും, ആ വേണ്ടേ വേണ്ട, പാവങ്ങളായിട്ടുള്ള ഒരുപാട് പേര്, ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഈ പത്രം അവരുടെ കയ്യിലെത്തിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനിങ്ങനെ ഇപ്പം കുറച്ച് നാളായിട്ട് ഈ കുഞ്ഞുണ്ടായ ശേഷം എനിക്ക് കൊല്ലം വരെ പോകാൻ പറ്റില്ല, അപ്പം ഞാൻ താലൂക്ക് ആശുപത്രി അടുത്ത് അവിടെ കൊണ്ടേ കൊടുക്കും പത്രം. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൗണ്ടറിൽ വരി നിൽക്കുന്നവർക്ക് കൊണ്ടേ കൊടുത്തിട്ട് പറയും, ഇത് നിങ്ങൾക്ക് എന്താ അസുഖം എന്നൊക്കെ ചോദിക്കും. ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അവർ പറയും, ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതാ, കാലിന് പൊട്ടലുണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പത്രം കൊടുത്തിട്ട് പറയും, ഇത് നിങ്ങൾക്ക് വലിയൊരു സംരക്ഷണം ഈ അമ്മയുടെ പത്രം. ഇത് ധൈര്യമായിട്ട് വെച്ചിട്ട് ഡോക്ടറെടുത്ത് ഡോക്ടറെ റൂമിലോട്ട് കയറിയാൽ മതി, വേറെ ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ നിങ്ങൾ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും, ഓപ്പറേഷൻ നിൽക്കുന്നവരാണ് ഞാൻ പോയി കാണുന്നത്, അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ഇനി വേണ്ടി വരില്ല, നിങ്ങളുടെ കാല് മരുന്നുകൊണ്ട് തന്നെ സുഖപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞ് ആ പത്രം കൊടുത്തു വിടും. അങ്ങനെ ഒരുപാട് പേർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇന്നാൾ കഴിഞ്ഞ മാസം ഒരു ചേച്ചി ക്യാൻസർ വന്ന ചേച്ചിയാണ്, ആ ചേച്ചിക്ക് 28 വയസ്സേ ഉള്ളൂ, 1.5 വയസ്സുള്ള കുഞ്ഞുണ്ട്, എനിക്കറിയില്ലായിരുന്നു, എനിക്ക് അവരെ പരിചയമില്ല. എൻ്റെ വീട്ടിൽ ഒരു ചേച്ചി വന്നപ്പോൾ ചേച്ചി പറഞ്ഞ്, ആ ചേച്ചിയുടെ കസിനാണ് ഈ പറഞ്ഞ പെങ്കൊച്ച്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്നലെ വിഷമിക്കുന്നേ, കൃവാസനമ്മയുണ്ടല്ലോ, അവിടെ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, മോളെ RCC വരെ തള്ളിക്കളഞ്ഞതാ, പിന്നെ പോയിട്ട് എന്താ കാര്യം, ഓ ഇനി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ വീട്ടിലെല്ലാവരും മരണ വീട് പോലെ ഇരിക്കുക, ക്രിസ്ത്യൻസാ, ഞാനൊരു ഹിന്ദുവാ, പക്ഷെ അവർ പറയുന്നത് അവർക്കൊരു വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങനെ പറയല്ലേ, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, തീർച്ചയായിട്ടും രോഗസൗഖ്യം കിട്ടും. മാതാവിൻ്റെ ഈശോയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കും, മനുഷ്യരുടെ മുന്നിലല്ല ഏറ്റവും പ്രാർത്ഥിക്കേണ്ടത്, ഈശോയുടെ മാതാവിൻ്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കും, അമ്മ സഹായിച്ചിരുന്നു ഈശോയിലൂടെ എന്ന് പറഞ്ഞു. അവർ ഞാൻ പറഞ്ഞിട്ട് ഒരു 2 ദിവസം വരെ വന്നില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി പോകുന്നില്ലേ, ആ മോളെ നാളെ പോവാം. ഞാൻ പറഞ്ഞു, നാളെന്ന് വെച്ചിട്ടരുത്, അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നാളേക്കും മറ്റന്നാളത്തേക്ക് ആയി മാറും, ഇന്ന് പോകേണ്ടത് ഇന്ന് തന്നെ പോകണം. ഞാൻ പറഞ്ഞു, ആ ചേച്ചിയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് ഇച്ചിരി കൂടെ കോംപ്ലിക്കേഷൻ ആയി, വേറെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഇനി നിവൃത്തിയില്ല, 4ാം ഘട്ട, അതുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. പിന്നെ RCC പോയപ്പോൾ അവർ ഒരുപാട് ചെക്കപ്പ് ചെയ്തു, ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അവരും ഇതാ പറയുന്നേ, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്നോട് വന്ന് പറഞ്ഞു വീണ്ടും. ഞാൻ പറഞ്ഞു, നിങ്ങളോട് എത്ര ദിവസം ഞാൻ പറയുന്നത്, കൃപാസനത്തിൽ ഒന്ന് പോയി ഉടമ്പടി എടുക്ക്. അങ്ങനെ അവരിവിടെ വന്നു, അവർ ഒരാളല്ല വന്നു, 5 പേര് വന്നു കഴിഞ്ഞ മാസം. ഞാൻ ഈ പറഞ്ഞിട്ട് അവരുടെ വീട്ടിലുള്ള ഒരു 5 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, രാത്രിയിൽ അവിടെ നിന്ന് വണ്ടി കയറിയിട്ട് അവരുടെ വീടും കണ്ട് പത്തനംതിട്ടല്ലേ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 ദിവസമാകുമ്പോൾ ഡോക്ടർ RCC ചെക്കപ്പിന് പോകാൻ പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറയുക, നിങ്ങൾക്ക് ക്യാൻസർ പറഞ്ഞ സാധനം ഇല്ലല്ലോ, മൊത്തം തൈറോയിഡിൻ്റെ അസുഖം തുടക്കം, തൊണ്ടയുടെ പ്രശ്നം വന്നതാ, തൊണ്ടയ്ക്ക് ക്യാൻസർ എന്നാൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേ. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം മാതാവ് ഈശോയത് അത്ഭുത രോഗസൗഖ്യം കൊടുത്തിട്ട് തൊണ്ടയിൽ ഇപ്പം തൈറോയിഡ് മാത്രമാക്കി, ക്യാൻസർ അല്ല, ഇപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചി ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇവിടെ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയണം, പറഞ്ഞാലേ നമുക്ക് ഈശോയും മാതാവും ഒരുപാട് അനുഗ്രഹങ്ങൾ തരുള്ളൂ, അത് പറയാതിരിക്കല്ലേ, ഈ ലോകത്തോട് മുഴുവൻ വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞ് അവർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയും ഇനി ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിക്കുക. എന്നും അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. യേശുവേ നന്ദി. മത്തായി ദൈവസ്തു സുവിശേഷം 15:28 ഈശോ പറയുന്നുണ്ട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. കാനാൻകാരി സ്ത്രീ കരഞ്ഞ് ഈശോയുടെ പുറകെ നടക്കുകയാണ്. അതിക്രൂരമായി ഒരു പിശാച് എൻ്റെ മകളെ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ മകളെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് കാനാൻകാരി സ്ത്രീ ഈ ഈശോയോട് അതും പറഞ്ഞാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പുറകെ നടക്കുന്നു, പുറകെ നടന്ന് കരഞ്ഞ് അപേക്ഷിച്ചു എന്നാണ് തിരുവചനത്തിൽ വായിക്കുക. എന്നാൽ
ഈശോ ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്ന് ബൈബിൾ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒരക്ഷരം പോലും ഇതുവരെയും കർത്താവ് പറയാത്ത അനുഭവങ്ങളിലൂടെയാണോ നാം കടന്നു പോകുന്നത്? ഈ മകൾ പറഞ്ഞു, പരീക്ഷണങ്ങളില്ലെന്നല്ല, പരീക്ഷണം ഇഷ്ടം പോലെയുണ്ട്, കളിയാക്കലുകളുണ്ട്, പരിഹാസവും അതുപോലെ അതൊക്കെ തനിക്ക് അനുഭവപ്പെട്ട സാഹചര്യങ്ങളുണ്ട്, കുടുംബത്തിലെ മറ്റുള്ളവർ തന്നോട് പറയുന്ന ഓരോ അവസരങ്ങളുണ്ട്, ഡോക്ടേഴ്സിനോട് പോലും എനിക്ക് കാശ്രൂപമുണ്ട്, അമ്മയുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ കയ്യിലിരുന്ന് മിടിക്കുകയാണെന്നാണ് പറയുക. അതെ, ജീവനുള്ള അമ്മയാണ് കാശ്രൂപം. എത്രയോ മക്കൾ പറഞ്ഞിരിക്കുന്നു കാശ്രൂപം കയ്യിലെടുക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന അമ്മയുടെ ജീവനുള്ള സാന്നിധ്യം. അങ്ങനെ ഈ അമ്മയെയും കൊണ്ടാണ് ഈ മകൾ എവിടെയും പോവുക. ഇത് എത്രാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ? ആറാമത്തെ സാക്ഷ്യം, ഈ പരിശുദ്ധമായ അൾത്താരയിലെ ആറാമത്തെ സാക്ഷ്യം. ഇനിയും എന്നും അമ്മയുടെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് മാത്രം എൻ്റെ പ്രാർത്ഥനയുള്ളൂ. ജീവിതകാലം മുഴുവൻ എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം തരണേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, വേറൊന്നും ഞാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നില്ല. അപ്പോഴേ നാം തന്നെ കേട്ട് കഴിഞ്ഞു ആ മകൾ പറഞ്ഞത്, ഉടമ്പടി എടുത്ത് ഇന്ന് എത്രയോ പ്രാവശ്യം പുതുക്കിയിരിക്കുന്നവരാണ് നമ്മൾ. നാം എത്ര പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു, സ്വർഗസ്ഥന മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈശോയുടെ വാക്കുകൾക്ക് മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, ഈ മകൾ താൻ ഒരു അക്രൈസ്തവയാണെന്നും താൻ മൂലം എത്ര പേർക്കാണ് സൗഖ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, തൻ്റെ കുഞ്ഞുങ്ങൾ ഈശോയുടെ കുഞ്ഞുങ്ങളാണെന്നുമൊക്കെ ഇവിടെ വിളിച്ചു പറയുമ്പോൾ എത്രയോ ഹൃദയം നിറയെ സ്നേഹവുമായിട്ടാണ് അത് നമുക്ക് വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകും താനത് പറയുന്നത്. അങ്ങനെ തൻ്റെ ആറാമത്തെ സാക്ഷ്യം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. ഇന്നും ജീവിക്കുന്ന ദൈവം മാത്രമാണ് തനിക്ക് കൂട്ടിനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുന്നു. തൻ്റെ കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം, പ്രഗ്നൻ്റായിട്ട് 9-ാം മാസവും ഹോസ്പിറ്റലുകൾ വഴി പത്രവും കൃപാസന പത്രവും കൊണ്ട് പോകുന്ന മകൾ, തൻ്റെ കുഞ്ഞ് ഒരു ചെറിയ കുഞ്ഞുമായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന മകൾ, ഈ മക്കൾക്കൊക്കെ പിന്നീട് എങ്ങനെയാണ് ഈശോയ്ക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുക? ഈശോയുടെ പുറകെ കാനാൻകാരി കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈശോ ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതെ വരുമ്പോൾ അവൾ പുറംതിരിഞ്ഞ് പോവുകയല്ല ചെയ്തത്. ഉടമ്പടി എടുത്ത നാം ആരെങ്കിലും എൻ്റെ നിയോഗങ്ങളൊന്നും ആയില്ല എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ ഉടമ്പടി പേപ്പറും മടക്കി നാം ഇരിക്കുകയാണെങ്കിൽ നാം ചിന്തിക്കേണ്ടത് ഇതൊന്ന് മാത്രമാണ്, ഈശോയെ കൂട്ടിന് വീണ്ടും വീണ്ടും വിളിക്കുക, പുറകെ നടക്കുക. അപ്പോൾ ഈശോ പറയും വീണ്ടും, മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കാനുള്ളതല്ല എന്നാണ് കാനാൻകാരിയോട് ഈശോ പറയുക. പക്ഷേ ആ മകൾ വിട്ടില്ല. അവൾ പറയുന്നു, കർത്താവേ, നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. അതാണ് വിശ്വാസം. ഇത് ഇന്ന് നമുക്ക് ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുക. വിടാതെ ഈശോയെ പിടികൂടുന്ന, പിടിച്ച് മാത്രം നിൽക്കുന്ന, ഈശോയെ മാത്രം മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതിന് പരമ്പരാഗത ക്രിസ്ത്യാനികളാകണമെന്നില്ല. ഈശോയെ സ്നേഹിച്ചാൽ മാത്രം മതി, ഒരു നിമിഷം മതി, ഈശോയ്ക്ക് ആ സ്നേഹം മതി, ആത്മാർത്ഥമായ സ്നേഹം. ഈശോ അവിടെ തന്നെ തന്നെ വെളിപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിലെ കൃപകൾ ഉണ്ടാകും. ഈ മകൾക്കും കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവപിതാവിനെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.